ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും CGL മീഡിയയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഒരു സിമ്പിളായിട്ടുള്ളൊരു ലൈഫ് ഹാക്കാണ്. അതായത് നമ്മൾ ജലദോഷമോ ചെറിയ പനിയൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം പിടിക്കുന്നതെന്ന് വെച്ചാൽ ആവി പിടിക്കും. അപ്പോൾ ഈ ആവി പിടിക്കുന്നതിൽ വ്യത്യസ്തമായിട്ടുള്ളൊരു വഴികളാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. അതായത് നമ്മൾ സാധാരണയായിട്ട് മെഡിക്കൽ സ്റ്റോറിൽ പോയി ചെറിയ 300-350 രൂപ കൊടുത്തു കഴിഞ്ഞാൽ ചെറിയൊരു ആവി യന്ത്രം, എൻ്റെ ആവി പിടിക്കുന്നൊരു ചെറിയ മെഷീൻ കിട്ടും. അല്ലാതെ പിന്നെ നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടാമതായിട്ട് കുടത്തിലൊക്കെ നമ്മൾ വെള്ളം തിളപ്പിച്ച് ആവി പിടിക്കും പുതപ്പൊക്കെ ഇട്ടിട്ട്. അപ്പോൾ ഇത് രണ്ടും അല്ലാതെ വ്യത്യസ്തമായിട്ടൊരു മൂന്നാമതൊരു വഴിയാണ്. ഇത് വളരെ സിമ്പിളും പവർഫുള്ളുമായിട്ടുള്ളൊരു വഴിയാണ്. നല്ല രീതിയിൽ നല്ല റിസൾട്ട് കിട്ടിയൊരു സംഭവമാണ്. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ അതായത് ഒരു ചെറിയ കുഴലല്ല പൈപ്പ്. അപ്പോൾ ഈ പൈപ്പ് പിന്നെ ഇതിനെ കുക്കറിൽ ഇങ്ങനെ തിളപ്പിച്ച് വെക്കണം. ഈ കാണുന്നുണ്ട, ഇങ്ങനെ ആവി പോകുന്നു. അപ്പോൾ കുക്കറിനകത്ത് നമ്മൾക്ക് വേണ്ടുന്ന സംഭവങ്ങൾ വിക്സ് ഒന്നും ഇടരുത്. ഇടുന്ന വെച്ചാൽ വല്ല തുളസിയോ അങ്ങനെയുള്ള ആവശ്യക്ക് ഇലകൾ വല്ലതും ഇടുക. എന്നിട്ട് നമ്മൾ ഇതുണ്ടോ ഇതാണ് പറഞ്ഞോ കട്ടി കളയാ പറഞ്ഞോ അത് പറയുന്നു. സൂപ്പർ. ഇത് കൊച്ചു പിള്ളേർക്ക് കൊടുക്കുകയാണെങ്കിൽ ഇങ്ങനെ കുറച്ചിട്ട് ഗ്യാസ് തീ ഇങ്ങനെ മണി കുറച്ചിട്ട് കഴിഞ്ഞാൽ ചെറിയ ആവി വരുത്തുള്ളൂ. കൊച്ചു കുട്ടികൾക്ക് വരെ ഇങ്ങനെ താപത്ത് വെച്ച് ഉപകാരപ്പെടും. വലിയവർക്കാണെങ്കിൽ ഇതിങ്ങനെ മൊത്തം കൂട്ടിയിട്ടിട്ട് പിന്നെ വേറെ ഒന്നും വെറും ചെറിയ പൈപ്പ് എടുക്കരുത്. ചെറിയ പൈപ്പ് എടുത്ത് കഴിഞ്ഞാൽ അതിനകത്ത് മൊത്തത്തിൽ അടിച്ചു കയറി വരും. എവിടെ ഇങ്ങനെ സ്പേസ് വേണം കൊടുക്കുമ്പോഴത്തേക്കും അങ്ങോട്ട് ചെറുതായിട്ട് പോകണം. ഇവിടെയും കിട്ടും. ഇവിടെ നമുക്ക് പിടിച്ചോണ്ടിരിക്കുക. ചെറിയ ചൂടെ നമുക്ക് താങ്ങാവുന്ന ചൂടിൽ ഇങ്ങനെ പിടിച്ചോണ്ടിരിക്കാൻ പറ്റും. നല്ല പവറിൽ അടിക്കുന്നത്. അതായത് നമ്മൾ ഒരു ആവ്യന്ത്രം വാങ്ങിച്ച് അടിക്കുന്നതിനേക്കാൾ നല്ല ആവ്യന്ത്രമാണെങ്കിൽ നമ്മുടെ മെഡിക്കൽ സ്റ്റോറിലൊക്കെ മെഡിസിൻ കിട്ടുന്ന ആവ്യന്ത്രം കിട്ടുമല്ലോ, അതിനേക്കാൾ നല്ല പവർഫുള്ളായിട്ടാണ് ഇതിനകത്ത് വരുന്നത്. അപ്പോൾ ഇത് ഏറ്റവും നല്ലൊരു ലൈഫ് ഹാക്കാണ്. ഈ ഷർട്ട് എപ്പോഴും നല്ല മുടിയായിട്ടുള്ള ഷർട്ടാണ്. നമുക്ക് വേണമെങ്കിൽ ഇതൊക്കെ ഊരി കളഞ്ഞിട്ട് വേണമെങ്കിൽ ചെയ്യാം. ണ്ടോ അടുത്തോ ഇത് ദേഹത്തോ അതുപോലെ ഫുള്ള് ഒരു നല്ലൊരു സ്റ്റീമാണ്. ഇത് കണ്ട, നല്ല സ്റ്റീമായിട്ട് കിട്ടുന്നൊരു സംഗതിയാണ്. ഇത് ഞങ്ങളുടെ കുറച്ച് ഗ്യാസ് കുറച്ച് പോവും. അതിൽ നല്ല ഗ്യാസ് ഉണ്ടായിട്ട് പോകും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അല്ലാതെ തിളപ്പിക്കാൻ വെള്ളം തിളപ്പിക്കാൻ എന്തായാലും ഇത് വേണ്ടി വരും. ഇതാകുമ്പോൾ ലൈവായിട്ട് നമുക്ക് അടിക്കുവാണ്. പിന്നെ പുറത്ത് പ്രത്യേകിച്ച് കിട്ടേണ്ട ആവശ്യമില്ല. നമുക്ക് ഇത് അടിച്ചിട്ട് നല്ലൊരു സ്റ്റീമായിട്ട് കിട്ടുന്നുണ്ട്. സ്റ്റീം ഭാഗത്തേക്ക് തന്നെയാണ് ഇത്. കാരണം ഈ പുറത്തൊക്കെ ആണെങ്കിൽ ചെറുതായിട്ടാണെങ്കിൽ പുറത്തൊക്കെ ആണെങ്കിൽ ഇലകൾ ഇടാം. പക്ഷെ ഇത് നല്ല നല്ല രീതിക്ക് പവറായിട്ട് അടിക്കുന്നുണ്ട്. അതുകൊണ്ട് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. പിന്നെ ഇച്ചിരി ഗ്യാപ്പ് ഇട്ട് നിൽക്കണം. ഗ്യാപ്പ് ഇട്ട് നിന്നില്ലെങ്കിൽ ചിലപ്പോൾ അതിനകത്തൊന്ന് വെള്ളം വന്ന് അടിക്കാനുള്ള സാധ്യതയുണ്ട്. ഈയൊരു എന്താ ഒരു മീറ്റർ അകലത്തിൽ ഇങ്ങനെ നിന്നാലും നല്ല രീതിക്ക് അടിക്കുന്നുണ്ട്. കണ്ടോ, കിട്ടുന്നുണ്ടോ? ഇതെല്ലാം അടിച്ച് ആശ്വാസമുണ്ട്. അപ്പോൾ അത് എത്രയുള്ള വീഡിയോ നിർത്താൻ തോന്നില്ല. പക്ഷേ പറഞ്ഞാൽ ഷർട്ട് ഒരു കളഞ്ഞപ്പോൾ നിർത്താൻ തോന്നുന്നില്ല. ഇങ്ങനെ വെച്ചോണ്ടിരിക്കാൻ തോന്നുന്നുണ്ടോ? നമ്മുടെ തൊണ്ടയിലും പിന്നെ മൂക്കിലും ഇതിനകത്ത് ഇട്ട് കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ വിക്സ് ഒന്നും ഇട്ട് കൊടുക്കുന്നില്ല. വിക്സ് അമൃതാഞ്ച അങ്ങനെയുള്ള തൈലങ്ങളൊന്നും ഇടായിരുന്നു കുക്കറിനകത്ത്. റിയാക്ഷൻ വരാൻ നമുക്ക് ഒട്ടിത്തെറിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇതിനുള്ള സാധനങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ തുളസി, പിന്നെ അതാണെങ്കിൽ തുളസി, വേപ്പ്, ആര്യവേപ്പ്, അങ്ങനെയുള്ള സാധനങ്ങൾ ഇതൊക്കെ കിട്ടും. ആടലോടാകും. അതായത് പച്ചമരുന്നുകളൊക്കെ ഇടുന്നത് ഏറ്റവും നല്ലതാണ്. കുരുമുളക് അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം ഇട്ട് ഇങ്ങനെ പിടിക്കുക. നല്ല എഫക്റ്റ് ആയിരിക്കും. അപ്പോൾ എത്രയുള്ള കാര്യം അല്ല, എത്രയുള്ള സംഭവം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ഇത് ഉപകാരപ്പെട്ടു എന്ന് തോന്നുമെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഒന്ന് ഷെയർ ചെയ്യുക. പിന്നെ ഇതിനെപ്പറ്റിയുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊന്ന് വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതേപോലെ ഇൻട്രസ്റ്റിംഗ് വീഡിയോസും കിട്ടുവാൻ വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതിൽ നല്ല വീഡിയോസുമായി പിന്നെ കാണാം. ഇറ്റ്സ് മീ അജിൽ, സൈനിങ് ഔട്ട്.